നമസ്തേ, ധന്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ സ്പെഷ്യൽ കായ കുത്തിക്കാച്ചതുമായിട്ടാണ്. ഇത് തൃശ്ശൂരിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഡിഷാണ്, വളരെ യുണീക്കാണ്. ഈ ഒരു റെസിപ്പിക്ക് എടുക്കുന്ന ഒരു കൂട്ട്, ഇടിച്ചൊതുക്കിയെടുക്കുന്ന അല്ലെങ്കിൽ കുത്തിച്ചതച്ച് ഒതുക്കിയെടുക്കുന്ന കൂട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിന് കുത്തിക്കാച്ചത് എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. വളരെ രുചികരമാണ് ഈ ഈ ഒരു കൂട്ടാണ് ഇതിനൊരു പ്രത്യേക ഒരു രുചി കൊടുക്കുന്നത്. ഇത് മെഴുക്ക് വരട്ടിയാണ് എന്ന്, അതിന് വെറും മെഴുക്ക് വരട്ടിയായി ഇതിനെ അങ്ങ് ഒതുക്കി കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തൃശ്ശൂർ എനിക്കൊരു വളരെ ഒരു മനസ്സിനോടടുത്തൊരു സ്ഥലമാണ്. വടക്കനാഥനെ ഇടയ്ക്ക് തൊഴാൻ വരാറുണ്ട്. അപ്പം ഇത് തൃശ്ശൂർക്കാർക്ക്, തൃശ്ശൂരുള്ള എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഇത് സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എനിക്ക് കമൻ്റായിട്ട് എഴുതണേ. അപ്പോൾ കായ കുത്തിക്കാച്ചിയത് വേഗം ഉണ്ടാക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനാദ്യം വേണ്ടത് പച്ചക്കായയാണ്. നേന്ത്രക്കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ ചെറിയ ചെറുപഴത്തിൻ്റെ കായ കൊണ്ടും ഇതുണ്ടാക്കാം കേട്ടോ. ഞാനിതൊരു 350 മേലെ, ഏകദേശം 400 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വലുതായി കട്ട് ചെയ്തുകൊണ്ട് പേടിക്കണ്ട, ഇത് അവസാനം ഉടയ്ക്കാനുള്ളതാണേ. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ചെറുതായും കട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂട്ടിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്, കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, ഒരു 4-5 റെഡ് ചില്ലീസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ റെഡ് ചില്ലി നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ എത്ര എടുത്തത്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ, വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകമോ വെളുത്തുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. എനിക്കിഷ്ടം വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണ്ടത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം നമുക്ക് വേണ്ടത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് എടുക്കാം. പിന്നെ വേണ്ടത് നിങ്ങൾ എടുക്കുന്ന വറ്റൽ മുളക്, ചതയ്ക്കാൻ എടുക്കുന്ന വറ്റൽ മുളകിന് എരിവ് കൂടുതലാണെങ്കിൽ അത് കുറച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ഇങ്ങനെ പൊടിയായിട്ട് എടുക്കാം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വറ്റൽ മുളകിന് എരിവ് കൂടുതലാണ്, അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ഇതിനെ നിറത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടത് നമുക്ക് ഇതിന് വേണ്ട വെളിച്ചെണ്ണയാണ്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ടൊന്ന് ഒതുക്കിയെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒരുമിച്ച് ഒതുക്കിയെടുക്കാം. ഇതാ ഇതുപോലെ വേണം, മുഴുവനായിട്ട് അരിയൊന്നും വേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അതിന് മുന്നേ രണ്ട് പേരോട് താങ്ക്സ് പറയാനുണ്ട്. ഒന്ന് എൻ്റെ അനിയൻ റെനിത്ത്, അവൻ തൃശ്ശൂർക്കാരനാണ്, റെനിത്തിൻ്റെ അമ്മ ആൻറ്റിക്കും താങ്ക്സ്. അപ്പോൾ ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ എടുത്തു വെച്ചത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉഴുന്നുപരിപ്പും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഉഴുന്നുപരിപ്പ് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടൊന്ന് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് മൊരിഞ്ഞു വരണം. സാധാരണ ഞാൻ ഈ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുന്നോ അതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റിനെയാണ് ഞാൻ സ്റ്റാർ എന്ന് വിളിക്കാറ്. പക്ഷേ ഇവിടെ ഇപ്പം സ്റ്റാറ് ഈ ഒരു കൂട്ടാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇപ്പം വരുന്നത്. ആ ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒക്കെ ആ എണ്ണയിൽ കിടന്ന് നല്ലൊരു
സ്മെല്ല് വരുന്നുണ്ട്, ഒരു എരിവിൻ്റെ കുത്തുണ്ട് കേട്ടോ. അത് ഞാൻ ചേർത്തിട്ടില്ല, വറ്റൽമുളകിൻ്റെ ഒരു ഇതാണ്, അതായത് കുറച്ച് അധികം എരിവാണ്. ഈ സമയത്താണ് നമ്മളിപ്പം കാശ്മീരി ചില്ലി ചേർക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു നിറത്തിന് വേണ്ടി. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കായ ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ കൂട്ടിൻ്റെ അംശങ്ങളെല്ലാം കായലിൻ്റെ കഷ്ണത്തിലേക്ക് കോട്ടാവുന്നവരെ, എല്ലാ കഷ്ണങ്ങളിലേക്കും കോട്ടാവുന്നവരെ ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും ആയിട്ടുണ്ട് കൂട്ട്. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് കായ വേവുന്നുണ്ടോ എല്ലാം നോക്കി, വെള്ളം വറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക്, അല്ല ആ ഒരു വേവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്, കായ വെന്തിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ പോവാം, വെള്ളം വറ്റിയിട്ടില്ല. ഏകദേശം ഒരു 8.5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് തുറന്നും ഇളക്കി കൊടുത്തും ചെയ്തതിന് ശേഷം 8.5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു. ഇപ്പം കായയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്, വെള്ളമൊന്ന് ഏകദേശം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഉടച്ച് ചേർക്കാൻ പോവാണ് കേട്ടോ. എരിവ് ഇപ്പോഴും നല്ല കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ആവശ്യം ഇല്ല, എരിവിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡിഷ് റെഡിയായി കേട്ടോ, നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു തൃശ്ശൂർ ഫോർ ദ വണ്ടർഫുൾ റെസിപ്പി. അപ്പോൾ ആരും ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. ഇനി ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം എല്ലാവരും. എരിവ് സൂക്ഷിച്ചിട്ട് ചേർക്കണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് തരൂ കേട്ടോ ഈ വീഡിയോയുടെ താഴെ. ബൈ. ഹാപ്പി ആൻഡ് ഹെൽത്തി ഫുഡ്.